പിന്നെ ഇതായി വരുന്നതാണ് ഈ ഒരു പ്രോട്ടോൾസിന്റെ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ചെയ്തൊരു ഫയൽ ന്യൂ പ്രൊജക്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ എന്ത് ചെയ്യുന്ന ഒരുപാട് ട്രാക്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞു ഒരുപാട് ട്രാക്സുകൾ ആഡ് ചെയ്യുന്നത് മുകളിൽ കാണുന്ന ടൂൾ ബാർ, ഈ കാണുന്ന ട്രാക്സ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം ട്രാക്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ അതിന്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താ അതിന്റെ എഫക്ട്സുകൾ ആഡ് ചെയ്യാനും അതുപോലെ എന്ത് ചെയ്യുന്നു മിക്സിങ്ങിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതിന്റെ ടൈമിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു ടൂൾ ബാറിൽ നമുക്ക് ടൈം ലൈൻ ഒക്കെ എന്ത് ചെയ്യാൻ കാണാൻ കഴിയും. ആ ടൈം ഡ്യൂറേഷൻ ഒക്കെ എന്ത് ചെയ്യാം ഒരുപാട് ടൂൾസ് അതിന്റെ ടൂൾസ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ അതിന്റെ വർക്ക് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇതിൽ വരുന്നതാണ് ഇതൊക്കെ എ ബി സി. അപ്പോൾ ഈ കാണുന്ന എ ആണ് എഡിറ്റ് മോഡ്സ്, സൂം കൺട്രോൾ, പിന്നെ എന്ത് ചെയ്യുന്നു എഡിറ്റ് കൺട്രോൾസ്, മെയിൻ കൗണ്ടേഴ്സ്, പിന്നെ എന്ത് ചെയ്യുന്നു ട്രാക്സ് ആൻഡ് ടൈം ലൈൻ, റീജിയണൽ ലിസ്റ്റ്, അതുപോലെ ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു ആ ഒരു പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ ടൈം ലൈനിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് വെച്ചാൽ ആ ഒരു എഡിറ്റിംഗ് ട്രാക്സ് ആഡ് ചെയ്യാൻ കഴിയുന്ന സ്പേസ്, പിന്നെ ആ ട്രാക്ക് എഡിറ്റ് ചെയ്യാനുള്ള എന്ത് ചെയ്യുന്നു ട്രാക്സ് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു കീസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എലമെൻസ് ഒക്കെ അതിൽ കാണിക്കുന്ന കട്ട് ചെയ്യാനോ അതിന് ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കീസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ അടിയിൽ എന്ത് ചെയ്യുന്ന ജിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണിക്കാൻ പ്ലേ ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ എന്ത് ചെയ്യുന്നു ഈ ഒരു പിന്നെ റീജിയണൽ ലിസ്റ്റ്, അതായത് ആ ഒരു റെക്കോർഡിങ് ക്രിയേറ്റ് ട്രാക്സുകൾ ലിസ്റ്റിന് അതുപോലെ എന്ത് ചെയ്യുന്നു ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്സിൻ്റെ എന്ത് ചെയ്യുന്നു വർക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ എന്ത് വരുന്നത് എഡിറ്റ് മോഡ്സ് വരുന്നത് ഇതൊക്കെയാണ് ഷഫിള്, പിന്നെ സ്പോട്ട്, സ്ലിപ്പ്, എന്ത് അതുപോലെ റെക്കോർഡ് ഗ്രിഡ്, പിന്നെ സൂമിൽ സൂം ബട്ടൺസ് വരുന്നത്. പിന്നെ എഡിറ്റ് ടൂൾസിലാണ് എന്ത് വരുന്നത് നമ്മളെ ഈ ഒരു എഡിറ്റ് മോഡ്സ് ഏത് മോഡ്സിലാണ് എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സൂം ബട്ടൺസിൽ എന്ത് ചെയ്യുന്നു സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതായത് പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എഡിറ്റ് ടൂൾസിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ട്രാക്ക് കട്ട് ചെയ്യാനും സൂം പിന്നെ എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യാനും സൗണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ അത്രയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്.